ലൈറ്റ്സ് വേണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലാമ്പാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള ലാമ്പാണ് നമുക്ക് വീട്ടിൽ കാണാം. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബും ലൈക്കും എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഹാങ്ങിങ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. ഇവിടെ ഇങ്ങനെ കാണുന്നത് നമ്മളിവിടെ ഒരു കവറിങ് ഉണ്ടായിരുന്നു, കവറിങ് കളഞ്ഞപ്പോൾ ഉള്ളൊരു പശയുടെ ഒരു മാർക്കാണ്. ഇത് നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്, ഇതൊന്നും കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം ഇതും കൊണ്ടുള്ള കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ളൊരു ബോട്ടിൽ വേണം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു പേപ്പറാണ്. ഞാനിപ്പോൾ എയർ ഫോഴ്സസിൻ്റെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ കുപ്പിയുടെ ചുറ്റൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ എക്സ്ട്രാ കുറച്ച് പേപ്പറും കൂടെ ടേപ്പ് ഇട്ടിട്ടുണ്ട്, കാരണം ഇത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്നൊരു പേപ്പർ വേണം നമുക്ക് എടുക്കാൻ. ഞാൻ ഏകദേശം ഇത്രയും ഭാഗം മാത്രമേ ഞാനിപ്പോൾ ഹോൾ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഭാഗം വേണമെങ്കിലും ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആ ബോട്ടിൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കി ഒന്ന് വരച്ച് കൊടുക്കാം. ആദ്യമായി നമുക്ക് നേർപകുതി ഒന്ന് മടക്കി കൊടുക്കാം. അടുത്ത ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു അറ്റത്തുനിന്ന് മറ്റൊരു അറ്റത്തേക്ക് വരച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അത് ഫുള്ളൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ദിശയിലോട്ട് വരച്ച് കഴിഞ്ഞു, ഇനി അടുത്ത ദിശയിലും നമ്മൾ സെയിം രീതിയിൽ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം വരച്ചു, ഇനി മറ്റേ സൈഡ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഒന്ന് തുറന്ന് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ പേപ്പറിലും വരച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരച്ച് കഴിയുമ്പോൾ കാണാൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് നമുക്കിവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഒട്ടിക്കണം, എന്നാലേ നല്ലപോലെ ഹോള് വരത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം ടൈറ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഈ കാണുന്ന പോയിൻ്റിലെല്ലാം ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് തരാം. അപ്പോൾ ഈ കാണുന്ന പോയിൻ്റിലെല്ലാം ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വരയിൽ രണ്ട് ഹോൾ വരും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മളെല്ലാത്തിനും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയിരിക്കും കാണാൻ. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കവർ ഇങ്ങനെ ഉരുത്തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ പേപ്പറിൽ അതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് അടുത്ത ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ തെളിപ്പിച്ച് ആദ്യമുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് നല്ലപോലെ
ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായി നമുക്ക് അതിനകത്ത് ഒരു റെഡ് കളർ പെയിന്റ് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ബോട്ടിലിനെ രണ്ട് കളറാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് റെഡും പിന്നെ ഒന്ന് ഗോൾഡുമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ അട്രാക്റ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായി നമുക്ക് ഈ ടോപ്പ് പാർട്ടിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം, അതുകൊണ്ട് നമുക്ക് ആ വയറൊന്ന് കറുത്തി വിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ സോൾഡറിങ് ആണ് കൊണ്ടാണ് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. ഏകദേശം ഇത്രത്തോളം വലിയ ഹോൾ മതിയാവും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുട്ടിലെ ദൃശ്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എസ് മി അക്ഷയ് സൈനിങ്.